കോഴിക്കോട് വടകരയിൽ തീപിടുത്തത്തിൽ മൂന്ന് കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. ഇന്നലെ രാത്രി 11:30 തീപിടുത്തമുണ്ടായത്. തീപിടിച്ചത് പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കെട്ടിടത്തിലാണ്. ബസ് സ്റ്റാൻഡിന് മുന്നിലെ പഴയ ഓടിട്ട കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കടകളാണ് കത്തിയത്. ആദ്യം റെയിൻബോ ബേക്കറിയിൽ തീ കണ്ടു. തുടർന്ന് തീ മറ്റു കടകളിലേക്ക് കൂടി വ്യാപിക്കുകയായിരുന്നു. ശ്രീവാസിൽ നിന്ന് ആരംഭിച്ച് അതിന് സമീപത്ത് രണ്ട് മൂന്ന് വീടുകളിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. ശ്രീവാസ് കംപ്ലീറ്റ് സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഷോർട്ട് സർക്യൂട്ടാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. റെയിൻബോ ബേക്കറിൻ്റെ മേൽക്കൂര കംപ്ലീറ്റ് കത്തി നശിച്ചുപോയി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. വടകരയ്ക്ക് പുറമെ തലശ്ശേരി, നാദാപുരം, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. മണിക്കൂറുകൾ ശ്രമിച്ചാണ് തീ കെടുത്താനായത്. വടകര DYSP ജോസി ചെറിയാൻ, ഫയർ സ്പെഷ്യൽ ഓഫീസർ KV ശിവദാസൻ എന്നിവർ തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. പത്തനംതിട്ട ആറന്മുളയിൽ ആന ഇടഞ്ഞു. 5 മണിക്കൂറിന് ശേഷം മയക്കുവെടി വെച്ചാണ് ആനയെ തളച്ചത്. മലയാലപ്പുഴ ക്ഷേത്രംവക രാജൻ എന്ന ആനയാണ് ഇടഞ്ഞത്. മതപ്പാട് കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ആറന്മുളയ്ക്ക് സമീപം തളച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ അഴിച്ചുമാറ്റുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. ഇടഞ്ഞ ആന ഒന്നാം പാപ്പാനെ ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പാപ്പാനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് ശേഷം ആന തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് കയറി നിലയുറപ്പിച്ചു. പാപ്പാന്മാർ ആനയെ തളയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. മലയാളപ്പുഴ നിവാസികളായ ചെറുപ്പക്കാരുടെ സംഘം സ്ഥലത്തെത്തി ആനയ്ക്ക് ഭക്ഷണം നൽകി ശാന്തനാക്കിയെങ്കിലും തളയ്ക്കാൻ ആന അനുവദിച്ചില്ല. ഇതേ തുടർന്നാണ് മയക്കുവെടി വെച്ച് ആനയെ തളച്ചത്. മതപ്പാട് കഴിയും മുമ്പ് ആനയെ അഴിച്ചുമാറ്റാൻ ശ്രമിച്ചതിനാലാണ് ആന ഇടഞ്ഞതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. മലപ്പുറം മലാപ്പറമ്പ് ക്ഷേത്രത്തിലെ തിരുവാഭരണം കവർന്ന കേസിൽ പോലീസ് അന്വേഷണം വഴിമുട്ടുന്നു. മോഷണം നടന്ന് 1 മാസമായിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം ആദ്യമാണ് മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലെ തിരുവാഭരണം കവർന്നത്. മുക്കുപണ്ടം വിഗ്രഹത്തിൽ ചാർത്തിയ ശേഷമാണ് കള്ളൻ തിരുവാഭരണം മോഷ്ടിച്ചത്. ഭക്തർ വഴിപാടായി നൽകിയ 2.5 പവന്റെ സ്വർണ്ണാഭരണമാണ് മോഷ്ടിക്കപ്പെട്ടത്. സ്വർണ്ണാഭരണത്തിന്റെ അതേ മാതൃകയിൽ മുക്കുപണ്ടം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് തിരുവാഭരണം മോഷ്ടിക്കണമെങ്കിൽ പരിസരത്ത് തന്നെ ഉള്ളയാളും ക്ഷേത്രവുമായി ബന്ധമുള്ള ആളുമായിരിക്കും മോഷ്ടാവെന്നാണ് പോലീസ് ആദ്യം സംശയിച്ചിരുന്നത്. ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും പോലീസിന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം അന്ന് ഞങ്ങളവിടെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തന്നെ അവിടുന്ന് തന്നെ പോലീസുകാർ പറഞ്ഞു ഇതുപോലെ തന്നെ രണ്ട് പ്രശ്നത്തിന് മുമ്പ് 5-6 മാസം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അടുത്ത് ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഒരു പറയുണ്ടായി. അപ്പോൾ അവർ തന്നെയാണോ സംശയം എന്ന നിലയ്ക്ക് അവരതിൻ്റെ എന്താ പറയുക ഒരു ഫോട്ടോ അതിൻ്റെ പിന്നെ വരച്ച് കാണിച്ചത് നമ്മളെ കാണിച്ചു. അപ്പോൾ അതല്ല, നമുക്ക് മനസ്സിലായ ആളതല്ല. കുറച്ച് തടിച്ച് ഉയരം കുറഞ്ഞ് കഷണ്ടി ആയിട്ട് ഒരാൾ, ഒരു 10-12 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി, എടുത്ത് അത്യാവശ്യം തടിയുള്ള ഒരു കുട്ടിയാണ്. ഇത് ഞങ്ങൾ പറയുകയുണ്ടായി. അതിൻ്റെ മുകളിലായിട്ട് മറ്റ് നടപടി കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നത് നമുക്കറിയില്ല. നേരത്തെ പരപ്പനങ്ങാടിയിലും എടപ്പാളിലും സമാനമായ രീതിയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നിരുന്നു. ഈ കേസിലും തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ഗുരുവായൂരിൽ നാടോടി ബാലികയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റില്ല. ഗുരുവായൂരിൽ നാടോടിയായ ബാലികയെ കടന്നുപിടിച്ച തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാഗപട്ടണം സ്വദേശി നടരാജനെയാണ് ഗുരുവായൂർ പോലീസ് പിടിച്ചത്. സഹോദരിയോടൊപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന പെൺകുട്ടിയെ ഇയാൾ കടന്നുപിടിച്ച് ബലമായി കൊണ്ടുപോകാൻ ശ്രമിച്ചു. കണ്ടുവന്നവർ ഓടിക്കൂടിയാണ് ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചത്. തിരുവനന്തപുരം ആര്യനാട് സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ആര്യനാട് സ്വദേശി സുനിൽകുമാറിനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മദ്യപിച്ചെത്തിയ സംഘങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയെന്ന് ആര്യനാട് പോലീസ് പറഞ്ഞു. കോതമംഗലത്തെ നെല്ലിക്കുഴി പഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ പെരിയാർ വാലി കനാലിൽ കക്കൂസ് മാലിന്യം തള്ളി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോഴാണ് നെല്ലിക്കുഴി കനാൽപാളത്തിന് സമീപം സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയത്. സമീപത്തെ 2 വീടുകളിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്തിരുന്നു. ക്ലീൻ ചെയ്തവർ തന്നെയാണ് ഇവിടെ മാലിന്യം തള്ളിയതെന്നാണ് നാട്ടുകാരുടെ നിഗമനം. മാസങ്ങൾക്ക് മുൻപും ഈ ഭാഗത്ത് കനാലിൽ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുണ്ട്. ജനകീയ ശുദ്ധജല വിതരണ പദ്ധതിക്കും കുളിക്കടവിനും തൊട്ടുചേർന്ന് കക്കൂസ് മാലിന്യം തള്ളിയത് നാട്ടുകാരെ കൂടുതൽ പ്രകോപിതരാക്കി. മാലിന്യം തള്ളിയ സാമൂഹ്യദ്രോഹികളെ ഉടൻ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്ത് ആസിഡ് ആക്രമണം. ബൈക്കിലെത്തിയ ആൾ ഭാര്യയുടെയും ഭർത്താവിന്റെയും മുഖത്ത് ആസിഡ് ഒഴിച്ചു. ആക്രമണത്തിൽ ഒരു കുട്ടിക്കും പരിക്ക്. മുൻ വൈരാഗ്യമെന്ന് സംശയം. പെൺമക്കളെ ലൈംഗികമായി പീഡിപ്പിച്ച അച്ഛൻ അറസ്റ്റിൽ. തിരുവനന്തപുരം ചെമ്പൻ സ്വദേശി പിടിയിലായത് കുട്ടികളുടെ അമ്മ നൽകിയ പരാതിയിൽ. വൈദ്യപരിശോധനയിൽ ശാരീരിക പീഡനം നടന്നതായി തെളിഞ്ഞു.
മോഷ്ടാവെന്ന് ആരോപിച്ച് ദക്ഷിണാഫ്രിക്കയിൽ 48-കാരിയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. സംഭവത്തിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തം. FIR പൂർണ്ണമാവുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇനി മുൻഷി കാണാം. മുൻഷി ശേഷം ഗൾഫ് വാർത്തകളുമായി പ്രജുല ചേരും. നമസ്കാരം.